ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. സ്പൈസ് ജെറ്റിന് സുപ്രീം കോടതിയുടെ ആശ്വാസ വിധി. ഇന്ത്യയിലെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റ് 243 കോടി രൂപ മുൻ പ്രമോട്ടറായിരുന്ന കലാനിധിമാരന് നൽകണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ കലാനിധിമാരിൽ നിന്ന് പ്രതികരണം ആരാഞ്ഞ കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സൺഗ്രൂപ്പ് ചെയർമാന് അനുകൂലമായി 243 കോടി രൂപ നിക്ഷേപിക്കുന്നതിൽ സ്പൈസ് ജെറ്റ് പരാജയപ്പെട്ടതോടെയാണ് സ്പൈസ് ജെറ്റ് പ്രൊമോട്ടർ അജയ് സിംഗിന്റെ ഓഹരി പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് കലാനിധിമാരൻ ഒക്ടോബർ 22 ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് 243 കോടി കലാനിധിമാരന് നൽകാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത്. 6 ആഴ്ചയ്ക്കുള്ളിൽ നിക്ഷേപം പൂർത്തിയാക്കാനാണ് സെപ്റ്റംബറിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതിന്റെ സമയപരിധി ഒക്ടോബർ 14 അവസാനിച്ചിരുന്നു. ഈ തുക പ്രധാനമായും കലാനിധിമാരന്റെയും അദ്ദേഹത്തിന്റെ KAL എയർവൈസിന്റെയും 2018 ഒരു ആർബിട്രേഷൻ പാനലിൽ നിന്ന് റീഫണ്ടായി നേടിയ തുകയുടെ പലിശയാണ്. അതേസമയം പണം അടയ്ക്കാനുള്ള ഉത്തരവിനെതിരെ സ്പൈസ് ജെറ്റ് ആണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ജൂൺ 30 വരെ അജയ് സിംഗും കുടുംബവും സ്പൈസ് ജെറ്റിൽ 59.93% ഓഹരി കൈവശം വെച്ചിട്ടുണ്ട്. കലാനിധിമാരന് എയർലൈനിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് 2% ഉടമസ്ഥത ഉണ്ടായിരുന്നു. ഷെയർ ഹോൾഡിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയിലെ തന്റെ ഓഹരി ലയിപ്പിക്കാൻ സിംഗിനെ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. 3 വർഷം പഴക്കമുള്ള കേസ് ഇരുപക്ഷങ്ങളുടെയും ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ളതാണ്. 2015 ഫെബ്രുവരിയിൽ കലാനിധിമാരൻ അദ്ദേഹത്തിന്റെ കമ്പനിയായ KAL എയർവൈസ് സ്പൈസ് ജെറ്റിലെ അവരുടെ 58.46% നിലവിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സിംഗിന് 2 രൂപയ്ക്ക് കൈമാറി. സ്പൈസ് ജെറ്റിന്റെ സഹസ്ഥാപകനായ സിംഗ് 1500 കോടി രൂപയുടെ ബാധ്യതയും ഏറ്റെടുത്തിരുന്നു. കരാറിന്റെ ഭാഗമായി വാറന്റുകളും മുൻഗണനാ ഷെയറുകളും നൽകുന്നതിന് 679 കോടി രൂപ സ്പൈസ് ജെറ്റിന് നൽകിയതായും മാരനും KAL എയർവൈസും അറിയിച്ചിരുന്നു. കൺവെർട്ടബിൾ വാറന്റുകളോ മുൻഗണനാ ഷെയറുകളോ നൽകിയിട്ടില്ലെന്നും പണം മടക്കി നൽകുന്നില്ലെന്നും പറഞ്ഞതിനെ തുടർന്നാണ് സിംഗിനും സ്പൈസ് ജെറ്റിനുമെതിരെ 2017 മാരൻ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. വാറണ്ട് പുറപ്പെടുവിക്കാത്തതിന്റെ പേരിൽ തനിക്കും KAL എയർവൈസിനും 1323 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന മാരന്റെ അവകാശവാദം 2018 ജൂലൈയിൽ ഒരു ആർബിട്രേഷൻ പാനൽ നിരസിച്ചുവെങ്കിലും 579 കോടി രൂപയും പലിശയും തിരികെ നൽകി. 329 കോടി രൂപയ്ക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകാനും ബാക്കി 250 കോടി രൂപയ്ക്ക് ക്യാഷ് ഡിപ്പോസിറ്റ് നൽകാനും സ്പൈസ് ജെറ്റിന് അനുമതിയുണ്ടായിരുന്നു. ആർബിട്രേഷൻ പാനൽ നാശനഷ്ടങ്ങളുടെ അവകാശവാദം നിരസിക്കുകയും എയർലൈനിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുകയും ചെയ്തു. ഡൽഹി ഹൈക്കോടതി സെപ്റ്റംബറിൽ മാരന് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.